നമസ്കാരം. മനസാക്ഷിയെ നടുക്കുന്ന നമ്മളെയെല്ലാം നമ്മുടെയെല്ലാം ഹൃദയം തകർക്കുന്ന ആ ഒരു വാർത്തയാണ് രണ്ട് ദിവസം മുൻപ് ഉണ്ടായത്. ഒരു പാവപ്പെട്ട പിടിയാന, ഗർഭിണിയായ പിടിയാന, കൈതച്ചക്കുള്ളിൽ വെച്ച പന്നിപ്പടക്കം കട്ടിച്ച് വായും നാക്കും മുറിഞ്ഞ് വെള്ളത്തിലിറങ്ങി, വേദന സഹിച്ച് വെള്ളത്തിലിറങ്ങി നിന്ന് ജലസമാധിയായ ആ ദുഃഖകരമായ വാർത്ത. അതിപ്പോൾ ഇന്ത്യ മുഴുവൻ ഈ വാർത്ത ഏറ്റെടുത്തിരിക്കുന്നു. പല പ്രമുഖരും ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സിനിമാ താരം പൃഥ്വിരാജ് പ്രതികരിച്ചിരുന്നു. ഇന്നിപ്പോൾ ക്രിക്കറ്റ് താരങ്ങളായ സച്ചിൻ തെണ്ടുൽക്കറും വിരാട് കോഹ്ലിയും ഒക്കെ തന്നെ വളരെ വേദനയോടുകൂടി ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു. അത് അത്യന്തം വേദനാജനകമായ സംഭവമാണ്. ഈ ഈ ദ്രോഹം ചെയ്തവരെ, അല്ലെങ്കിൽ ഈ കൈതച്ചക്കുള്ളിൽ പടക്കം വച്ചവരെ കണ്ടെത്തുന്നവർക്ക് 50,000 രൂപ ഒരു NGO, മൃഗങ്ങളെ സ്നേഹിക്കുന്ന ഒരു NGO പാരിതോഷികമായി വരെ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. മാത്രമല്ല, കേന്ദ്ര സർക്കാർ ഈ ഒരു വിഷയത്തിൽ, മനേകാ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ഈ ഒരു വിഷയത്തിൽ കേരള സർക്കാരിനോടും കേരള വനംവകുപ്പിനോടും വിശദീകരണം തേടി എന്ന ഒരു വാർത്ത കൂടിയുണ്ട്. ഇത് വളരെയധികം ദുഃഖിപ്പിക്കുന്ന വാർത്തയാണ് എന്ന് കേന്ദ്ര സർക്കാരിലെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ മന്ത്രിമാരും ഒക്കെ തന്നെ ട്വീറ്റ് ചെയ്തിട്ടുമുണ്ട്. ഭക്ഷണം തേടിയിറങ്ങിയ ഗർഭിണിയായ കാട്ടാനയ്ക്ക് പടക്കം നിറച്ച കൈതച്ചക്ക നൽകി കൊന്ന സംഭവത്തിൽ കേരള സർക്കാരിനോട് കേന്ദ്ര സർക്കാർ വിശദീകരണം തേടി. ക്രൂര കൃത്യത്തിന് പിന്നിലുള്ള കുറ്റവാളികൾക്ക് കർശന ശിക്ഷ ഉറപ്പാക്കണമെന്നും കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചു. സംഭവത്തിൽ സമ്പൂർണ്ണ റിപ്പോർട്ട് കേരള വനം വകുപ്പിനോട് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയമാണ് ആവശ്യപ്പെട്ടത്. ശ്രീ പ്രകാശ് ജാവദേക്കർ വനംവകുപ്പ് സെക്രട്ടറിയെ നേരിട്ട് വിളിച്ച് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു എന്ന സൂചനയുണ്ട്. ശക്തമായ നടപടി ഉണ്ടാകും. May 27 ഏകദേശം 15 വയസ്സുള്ള ആനയെ കണ്ടെത്തിയത്. പടക്കം നിറച്ച പൈനാപ്പിൾ കഴിച്ചപ്പോൾ പൊട്ടിത്തെറിച്ച് ആന ആനയുടെ വായിൽ നിറയെ മുറിവുകളായിരുന്നു. അത് തുടർന്ന് ചികിത്സയ്ക്കൊക്കെ ശ്രമിച്ചു, പക്ഷേ അതൊന്നും നടന്നില്ല. പക്ഷേ വളരെ വേദനയോടുകൂടി ഈ ആന യാത്രയാവുകയും ചെയ്തു. കേരളത്തിലെമ്പാടും ഇതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് ഒരുപാട് പ്രതിഷേധ സമരങ്ങൾ നടന്നു വരികയാണ്. ഹോളിവുഡ് താരങ്ങൾ, ക്രിക്കറ്റ് താരങ്ങൾ, മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയിരിക്കുന്നു. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. കണ്ണില്ലാത്ത ക്രൂരതയാണ് നമ്മൾ കണ്ടത്. വളരെ വേദനാജനകമായ, ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് കണ്ടത്. പക്ഷേ മൃഗങ്ങളോടുള്ള ക്രൂരത ഇത് മാത്രമാണോ? വലുപ്പമാണോ മൃഗങ്ങളോടുള്ള ക്രൂരതയുടെ, അത് മൃഗങ്ങളോടുള്ള മൃഗസ്നേഹത്തിൻ്റെ, അല്ലെങ്കിൽ മൃഗങ്ങളെ കൺസിഡർ ചെയ്യുന്നതിൻ്റെ, മൃഗങ്ങളെ അംഗീകരിക്കുന്നതിൻ്റെ ആധാരം? എത്രയോ ചെറിയ മൃഗങ്ങൾ, എത്രയോ ആടുമാടുകൾ, കോഴികൾ, പൂച്ചകൾ, ഒരു പൂച്ചയെ, ഗർഭിണിയായ ഒരു പൂച്ചയെ ജീവനോടെ കൊന്ന് കെട്ടിത്തൂക്കിയ കഥ തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരത്തിൽ ഉണ്ടായിരുന്നു. തത്വമേ ന്യൂസ് അത് സംബന്ധിച്ചൊരു പ്രത്യേക പരിപാടി തന്നെ സംഘടിപ്പിച്ചിരുന്നു, മൃഗസ്നേഹികളെയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട്. അങ്ങനെ ചെറിയ ചെറിയ ഇനം, ഇപ്പോൾ ഈ പടക്കം വെച്ചത് പന്നിയെ പിടിക്കാനാണ്. അപ്പോൾ പന്നിയെന്നോ പട്ടിയെന്നോ ആടെന്നോ മാടെന്നോ പശുവെന്നോ പോത്തെന്നോ ഇല്ല, മൃഗസ്നേഹം ഒന്നാണ്. ആനയായാലും ഏത് ചെറിയ മൃഗമായാലും മൃഗങ്ങൾ നമ്മളുടെ സഹവാസികളാണ്. നമ്മൾ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഭൂമിയുടെ അവകാശികൾ എന്ന കഥ വായിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാകും, ഈ ലോകം മൃഗങ്ങളുടേത് കൂടിയാണ്. ഈ ലോകം ഇവിടുത്തെ ജീവജാലങ്ങൾക്കെല്ലാം അവകാശപ്പെട്ടതാണ്, ഇവിടുത്തെ സസ്യജാലങ്ങൾക്കെല്ലാം അവകാശപ്പെട്ടതാണ്. മൃഗസ്നേഹത്തിന് വലിപ്പം മാത്രം പോരാ, ഒരു മനസ്സുകൂടി വേണം. എല്ലാ മൃഗങ്ങളെയും മനസ്സ് തുറന്ന് സ്നേഹിക്കണം. ഒരു പട്ടിക്കോ ഒരു ചെറിയ ആട്ടിൻകുട്ടിക്കോ എന്തെങ്കിലും ഒരു പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ അതിനെയും ഉപദ്രവിക്കാൻ പാടില്ല. നമ്മൾ പട്ടികളെയൊക്കെ കാണുമ്പോൾ, നായ്ക്കളെ കാണുമ്പോൾ കല്ലെടുത്തെറിയുകയും ഉപദ്രവിക്കുകയും വിഷം കുത്തി വെച്ച് കൊല്ലുകയും ഒക്കെ ചെയ്യുന്നത് പലപ്പോഴും വാർത്തകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ക്രൂരതയ്ക്ക് അങ്ങനെ വലിപ്പച്ചെറുപ്പമില്ല എന്നുള്ള കാര്യം കൂടി ഈ ഒരു അവസരത്തിൽ നമ്മുടെ ഒരു അഭിപ്രായമായിട്ട് പറയുകയാണ്. ആനയായാലും ഏത് മൃഗമായാലും ഒരു മൃഗത്തെയും വേദന എല്ലാവർക്കും ഒരുപോലെയാണ്. മനോവേദനയായാലും ശാരീരിക വേദനയായാലും വേദന എന്ന് പറയുന്ന അവസ്ഥ എല്ലാവർക്കും ഒരുപോലെയാണ്. ഈ മൃഗങ്ങളെ, ഈ ആടുമാടുകളെയൊക്കെ കൊല്ലുമ്പോൾ അവർ അനുഭവിക്കുന്ന ആ ഒരു മാനസിക സംഘർഷം, അവർ അനുഭവിക്കുന്ന ആ വേദന എത്ര വലുതാണ്! അതിൽ നിന്ന് കിട്ടുന്ന മാംസമാണ്, ആ ശവശരീരങ്ങളിൽ നിന്നാണ് ആ മാംസം എടുക്കുന്നത്. അപ്പോൾ ഉണ്ടാകുന്ന ഹോർമോണൽ വ്യതിയാനത്തെക്കുറിച്ചൊക്കെ വലിയ ശാസ്ത്രീയ ഗവേഷണങ്ങളൊക്കെ നടന്നിട്ടുമുണ്ട്, നടന്നുകൊണ്ടിരിക്കുകയുമാണ്. അപ്പോൾ നമ്മൾ മൃഗങ്ങളെ, എല്ലാവരെയും നമ്മുടെ സഹവാസികളായി, ഭൂമിയുടെ അവകാശികളായി, മൃഗങ്ങളെയും മരങ്ങളെയും പക്ഷികളെയും ഒക്കെ സ്നേഹിക്കണം. വലിപ്പമല്ല സ്നേഹത്തിൻ്റെ പ്രാധാന്യം. ഇതിപ്പോൾ ഒരു സാധാരണ ഒരു മൃഗത്തിനായിരുന്നെങ്കിൽ, ഒരു പശുവിനായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു ആടിനായിരുന്നെങ്കിൽ, ഒരു നായ്ക്കായിരുന്നെങ്കിൽ, ഇത് ഇത്രയും വലിയ വാർത്തയാകുമായിരുന്നോ എന്ന കാര്യം സംശയമാണ്. എന്തായാലും ഇത് ഏറ്റവും ക്രൂരമായ ഒരു സംഭവമായി പോയി. കൃത്യമായ നടപടി ഉണ്ടാകണം, കൃത്യമായ അന്വേഷണം ഉണ്ടാകണം, കൃത്യമായി തന്നെ നിയമ സംവിധാനങ്ങളിലൂടെ ഇത് പോയി. ഈ ക്രൂരത ചെയ്തതാരാണ്, അറിഞ്ഞുകൊണ്ടായാലും അറിയാതെയായാലും ഇതാരാണെന്ന് കണ്ടെത്തി കൃത്യമായ ശിക്ഷാ നടപടികൾ നൽകണം. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.